മാനദണ്ഡങ്ങൾ മറികടന്ന് ആരോഗ്യവകുപ്പിൽ നഴ്സുമാരുടെ സ്ഥലം മാറ്റം. സീനിയോറിറ്റി മാനദണ്ഡമാക്കുന്നതിന് പകരം ജോലിയിൽ പ്രവേശിച്ച തീയതിയാണ് പുതിയ ഉത്തരവുകൾക്ക് അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. വയനാട് രക്ഷാദൌത്യം അവസാനിക്കുന്നതോടെ സമരത്തിലേക്ക് ഇറങ്ങാനാണ് നഴ്സുമാരുടെ സംഘടനകളുടെ തീരുമാനം. സീനിയോറിറ്റി അടിസ്ഥാനമാക്കിയാണ് ആരോഗ്യവകുപ്പിലെ സ്ഥലം മാറ്റ നടപടികൾ. പക്ഷേ നഴ്സുമാരുടെ കാര്യത്തിൽ ആരോഗ്യവകുപ്പ് അത് തിരുത്തി. സ്ഥലം മാറിപ്പോകുമ്പോൾ ജോലിയിൽ പ്രവേശിച്ച ദിവസം എന്നാണോ അന്ന് മുതലുള്ള കണക്കാണ് പുതിയ മാനദണ്ഡം. ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട ചിലരെ സഹായിക്കാനാണ് ഈ നീക്കമെന്ന് തുടക്കത്തിൽ തന്നെ ആരോപണമുണ്ടായിരുന്നു. ഇതിനെതിരെ ഇടതുപക്ഷ നഴ്സിംഗ് യൂണിയനുകൾ അടക്കം രംഗത്തെത്തിയെങ്കിലും പിന്നീട് പാർട്ടി നിർദ്ദേശപ്രകാരം പ്രതിഷേധം മൗനത്തിലേക്ക് മാറി. ആരോഗ്യവകുപ്പിൽ ഒരേ ദിവസം ഇറങ്ങിയ രണ്ട് ഉത്തരവുകളുണ്ട്. നഴ്സിംഗ് മേഖലയിലെ സ്ഥലംമാറ്റ ഉത്തരവും ലാബ് ടെക്നീഷ്യന്മാരുടെ സ്ഥലംമാറ്റ ഉത്തരവും. ഇതിൽ ലാബ് ടെക്നീഷ്യന്മാരുടെ സ്ഥലംമാറ്റത്തിന് അടിസ്ഥാനമാക്കിയിരിക്കുന്നത് സീനിയോറിറ്റിയാണ്. എന്നാൽ നഴ്സിംഗിനാകട്ടെ അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ജോലിയിൽ പ്രവേശിച്ച തീയതിയും. സീനിയോറിറ്റി അടിസ്ഥാനമാക്കിയാണ് സ്ഥലംമാറ്റം നടക്കുന്നതെങ്കിൽ ആർക്കൊക്കെ എവിടെയൊക്കെ പോസ്റ്റിംഗ് കിട്ടുമെന്നുള്ളത് കൃത്യമായി അറിയാൻ കഴിയും. ജോലിയിൽ പ്രവേശിച്ച തീയതി വച്ചാണെങ്കിൽ അത് ജോലി ചെയ്യുന്ന ആൾക്കും തലപ്പത്തുള്ള ഉദ്യോഗസ്ഥനും മാത്രമേ അറിയാൻ കഴിയൂ. ഇത് ക്രമക്കേടുകൾക്ക് വ്യാപക സാധ്യത ഉണ്ടാക്കുമെന്നാണ് ആരോപണം. ഇതുവരെ ഉണ്ടായിരുന്ന സുതാര്യത പൂർണ്ണമായും നഷ്ടപ്പെട്ടെന്നും നഴ്സുമാർ പറയുന്നു. വയനാട് ദുരന്തവും തുടർന്നുള്ള രക്ഷാപ്രവർത്തനങ്ങളും നടക്കുന്നതിനിടയിലാണ് ധൃതി പിടിച്ച് ആരോഗ്യവകുപ്പ് സ്ഥലംമാറ്റ ഉത്തരവ് ഇറക്കിയത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നഴ്സിംഗ് സംഘടനകൾക്ക് പോലും പ്രതിഷേധത്തിന് അവസരമുണ്ടായില്ല. സീനിയോറിറ്റി അട്ടിമറിച്ചു എന്ന് മാത്രവുമല്ല, നിയമപരമായി കിട്ടേണ്ടിയിരുന്ന അവകാശങ്ങൾ കൂടിയാണ് നിഷേധിക്കപ്പെട്ടത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ.